പാലായിലെ താരം കെ എം മാണിയാണെന്നും രണ്ടില ചിഹ്നമല്ലെന്നും കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി. പാലാക്കാരുടെ മനസ്സിൽ അദ്ദേഹമുണ്ട്. അവരുടെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തെ അങ്ങനെ മായ്ച്ചു കളയാനാവില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. 3 പതിറ്റാണ്ടിലധികം പാലാക്കാർ കെ എം മാണിയെ വിജയിപ്പിച്ചത് രണ്ടില ചിഹ്നത്തിൽ വോട്ട് ചെയ്താണ്. പാലാക്കാർക്ക് കെ എം മാണിയുമായും രണ്ടിലയുമായും അത്രയ്ക്ക് ആത്മബന്ധമുണ്ട്. ആ ചിഹ്നം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിക്ക് നൽകാൻ ഒക്കില്ലെന്ന് പി ജെ ജോസഫ് വാശി പിടിക്കുന്നത്. യു ഡി എഫ് നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി, ബെന്നി ബെഹനാൻ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ആവശ്യപ്പെട്ടിട്ടും ചിഹ്നം അനുവദിക്കാൻ തയ്യാറായില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. പാലാക്കാർക്ക് ഇത് വൈകാരിക പ്രശ്നമാണ്. ഈ ചിഹ്നവുമായി അത്രയ്ക്ക് അടുപ്പമുണ്ടവർക്ക്. അതിനാൽ തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റക്കെട്ടായി യു ഡി എഫിനൊപ്പം നിൽക്കും. ചിഹ്നം തിരികെ ലഭിക്കാൻ നിയമപരമായ എല്ലാ സാധ്യതകളും തേടുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ താമസിക്കാതെ പാലായിലെ ജനങ്ങളോട് പറയും. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും യു ഡി എഫിനായി മത്സരിക്കുക. അതിൽ മാറ്റമുണ്ടാകില്ല. പൈനാപ്പിൾ, ഓട്ടോറിക്ഷ, ഫുട്ബോൾ ചിഹ്നങ്ങൾ സ്ഥാനാർത്ഥി ജോസ് ടോം ആവശ്യപ്പെടുന്നു അറിയുന്നു. രണ്ടില നൽകാൻ പി ജെ ജോസഫ് തയ്യാറായാൽ അതിൽ തന്നെ മത്സരിക്കും. അതിനാൽ രണ്ട് രീതിയിലാണ് പത്രിക നൽകിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായും. പാലാക്കാരുടെ സ്വന്തം നേതാവ് കെ എം മാണി അന്തരിച്ചതോടെയാണ് അവിടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. മറ്റഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. എന്നാൽ 6 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയമായതിനാലാണ് പാലായിൽ ആദ്യ തിരഞ്ഞെടുപ്പ് കളമൊരുങ്ങിയത്. താൻ പറഞ്ഞ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെന്നാരോപിച്ചാണ് പി ജെ ജോസഫ് സ്വന്തം പാർട്ടിക്ക് തന്നെ പാരയുമായി രംഗത്തെത്തിയത്. ജോസ് കെ മാണിയോ ജോസ് ടോമോ ആവശ്യപ്പെട്ടാൽ ചിഹ്നം നൽകാമെന്ന് പി ജെ ജോസഫ് ചില നേതാക്കളോട് പറഞ്ഞിരുന്നു. എന്നാൽ കേരള കോൺഗ്രസിന്റെ ചിഹ്നം ആവശ്യപ്പെടാതെ തന്നെ നൽകണമെന്ന നിലപാടിലാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനായ പി ജെ ജോസഫിനെ ചെയർമാന്റെ ചുമതലയുള്ള വർക്കിംഗ് ചെയർമാനായി മറ്റ് നേതാക്കൾ അംഗീകരിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ ഉപാധി. അതിനുശേഷം ചിഹ്നം നൽകുന്ന കാര്യം ആലോചിക്കാമെന്ന് പി ജെ ജോസഫ് യു ഡി എഫ് നേതാക്കളോട് പറഞ്ഞു. പി ജെ ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകാതെ ജോസ് ടോമിന് കേരള കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ രണ്ടില ചിഹ്നം ലഭിക്കില്ല. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന് റോഷി അഗസ്റ്റി എം എൽ എ തന്നെ വിളിച്ചിരുന്നെന്നും പങ്കെടുക്കുമെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും ജോസഫ് വ്യക്തമാക്കി. കേരള കോൺഗ്രസ് പ്രവർത്തകരുടെയും അണികളുടെയും പ്രതിഷേധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പി ജെ ജോസഫ് പാർട്ടിക്ക് വഴങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.